ഭക്ഷണശാലയിലെ ചില്ലുമേശ കൈകൊണ്ട് തല്ലി തകർത്ത യുവാവ് ഞരമ്പ് മുറിഞ്ഞ് രക്തം വാർന്നു മരിച്ചു. ഇന്നലെ രാത്രിയിൽ പാലക്കാട് കൂട്ടുപാതയിലായിരുന്നു സംഭവം. കല്ലിങ്കൽ കളപ്പക്കാട് ശ്രീജിത്താണ് മരിച്ചത്. ലഘുഭക്ഷണശാലയിൽ ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ശ്രീജിത്ത് ചില്ലുമേശ കൈകൊണ്ട് തല്ലി തകർക്കുകയായിരുന്നുവെന്ന് കസബ പോലീസ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഏത് തരത്തിലാണ്? സുരേഷ്, ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 25-കാരനായ യുവാവും കല്ലിങ്കൽ പാടം കളപ്പക്കാട് സ്വദേശിയായ ശ്രീജിത്ത് എന്ന യുവാവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 5 പേരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിനായി ഈ ലഘുഭക്ഷണശാലയിൽ എത്തിയതായിരുന്നു. തുടർന്ന് ഇവർ സുഹൃത്തുക്കൾ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായി. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവ് ചില്ലുമേശയിൽ കൈകൊണ്ടടിച്ച് ആ ഒരു അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുമായുള്ള വാക്കുതർക്കത്തിനിടയിൽ അത്തരത്തിൽ ആ ചില്ലുമേശയിൽ കൈകൊണ്ട് ഇടിക്കുകയായിരുന്നു. ആ കൈകൊണ്ട് ഇടിച്ചപ്പോൾ ആ ചില്ല് കൊണ്ട് കൈയിന്റെ ഞരമ്പ് മുറിഞ്ഞു. ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ രക്തം വാർന്ന് യുവാവ് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മീൻകറിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ യുവാക്കൾക്കിടയിൽ ഇത്തരത്തിൽ ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തെ തുടർന്ന് ഈ ലഘുഭക്ഷണശാല പോലീസ് എത്തി പൂട്ടിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പോലീസ് ഈ യുവാക്കളെ, മരിച്ച ശ്രീജിത്തിന്റെ സുഹൃത്തുക്കളായ യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫോറൻസിക് വിഭാഗവും മറ്റുമെല്ലാം വന്ന് കടയിൽ പരിശോധനയും മറ്റും നടത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത്തരത്തിൽ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. മീൻകറിയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് കൈകൊണ്ട് ചില്ലുമേശ അടിച്ചു തകർക്കുകയും തുടർന്ന് ആ ചില്ലു കൊണ്ട് തന്നെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ് രക്തം വാർന്ന് മരിക്കുന്നുണ്ടായത്. ശരി, അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.